പോലീസും ബി ജെ പിയും ഒത്തുകളിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് ബി ജെ പിക്കാരിൽ നിന്ന് പണം വാങ്ങിയാണെന്ന സ്ഥാനാർത്ഥി കെ സുന്ദരയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണ സംഘം ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ പ്രാദേശിക ബി ജെ പി നേതാക്കൾ 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നാണ് സുന്ദര അന്ന് വെളിപ്പെടുത്തിയത്. ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഏകപ്രതി. കഴിഞ്ഞ വർഷം ജൂൺ 5 കെ സുന്ദര കോഴയുടെ വിവരം വെളിപ്പെടുത്തിയത്. ഇത് വലിയ വിവാദമായിരുന്നു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ച മഞ്ചേശ്വരത്ത് ആ പേരിനോട് സാമ്യമുള്ള താൻ മത്സരിച്ചാൽ സുരേന്ദ്രന് വോട്ട് കുറയുമെന്ന് ബി ജെ പി ഭയപ്പെട്ടിരുന്നതായി സുന്ദര നേരത്തെ പറഞ്ഞിരുന്നു. വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ചേശ്വരത്തെ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ നൽകിയ ഹർജിയിൽ കോടതി അനുമതിയോടെയാണ് പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കോട നൽകിയെന്ന വകുപ്പ് ചുമത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ പ്രതി ചേർത്തായിരുന്നു പോലീസ് അന്വേഷണം നടത്തിയത്. പിന്നീട് ആ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. എന്നാൽ സംഭവം നടന്ന് 1 വർഷം കഴിഞ്ഞിട്ടും ജില്ലാ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കേസിൻ്റെ ഗതിയിൽ ആശങ്കയുണ്ടെന്ന് കെ സുന്ദര മാധ്യമങ്ങളോട് പറഞ്ഞു. ബി ജെ പിയുടെ ഭീഷണിയുണ്ടെന്ന സുന്ദരയുടെ വെളിപ്പെടുത്തലിൽ ബദിയെടുക്ക പോലീസിൻ്റെ സുരക്ഷ സുന്ദരയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടത് എടുത്തു മാറ്റി. കൈമാറിയ തുകയും മൊബൈൽ ഫോൺ അടക്കം അന്വേഷണ സംഘം ഇതിനകം സുന്ദരയുടെയെന്നും കണ്ടെടുത്തു. കേസിൻ്റെ നടത്തിപ്പിനായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെയും നിയമിച്ചിരുന്നു. ഇത്രയും വിവാദമായ കേസിൽ കുറ്റപത്രം ഇതുവരെ നൽകാത്തതിൽ സംശയങ്ങളുണ്ടാക്കുന്നു.